ജനം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നവകേരളയിൽ ുംരുക്കുമുറുന്നു നവകേരള സദസ്സിലെ സാമ്പത്തിക ക്രമക്കേടിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ വകമാറ്റി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി നൂറുകോടി രൂപയ്ക്കടുത്ത് നവകേരളത്തിനായി ചിലവാക്കി ഇത്രയധികം തുക ചിലവാക്കണമെങ്കിൽ കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ വകമാറ്റി കാണും എന്ന നിഗമനത്തിലാണ് നടപടിയിലേക്ക് കേന്ദ്രം കടക്കുന്നത് ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു നവകേരളയിൽ കുരുക്കുമുറുകുന്നുവോ മുഖ്യമന്ത്രിക്കേറ്റ കനത്ത തിരിച്ചടിയോ ധൂർത്തന്റെ വിശദീകരണം എങ്ങനെ നൽകും ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്ന അതിഥികൾ ബി ജെ പി പ്രതിനിധിയായി ശ്രീ യുവരാജ് ഗോകുൽ സാമ്പത്തിക വിദഗ്ദ്ധർ ശ്രീമതി ഡോക്ടർ മേരി ജോർജ് ഇടതു നിരീക്ഷകൻ ശ്രീ എം ജയചന്ദ്രൻ എന്നിവരാണ് അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ യുവരാജ് സാമ്പത്തിക ക്രമക്കേടിലാണ് കേരളീയം നവകേരള മുഖാമുഖം ഒക്കെ നടത്തിപ്പോരുന്നത് എല്ലാവർക്കും അത് അറിയാവുന്നതുമാണ് നവകേരള സദസ്സുകൊണ്ട് ആർക്കെന്ത് നേട്ടമുണ്ടായി എന്നുള്ളത് ഇപ്പോഴും ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയുമൊക്കെ ഇങ്ങനെ ഉല്ലാസ നാട് നാട്നീളം നടന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും പൊതുജനങ്ങൾക്കുണ്ടായില്ല എന്ന് മാത്രമല്ല പോയ എല്ലാ മണ്ഡലങ്ങളിലും ക്രമസമാധാന നില ആകെ ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത് എന്തായാലും ഇപ്പോൾ കേന്ദ്രം ഇടപെട്ടിട്ടുണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഈ നവകേരള സദസ്സിലെ സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് കാരണം നൂറ് കോടിയോളം രൂപയാണ് ഇതിനായി ചിലവാക്കിയിരിക്കുന്നത് ഈ വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ച യാതൊരു ഓഡിറ്റ് റിപ്പോർട്ടും ഇപ്പോഴുമില്ല എന്തെങ്കിലും നമ്മൾ ധൂർത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് സ്പോൺസർഷിപ്പിലാണ് എന്ന് പറഞ്ഞൊഴിയുന്ന ഒരു തന്ത്രമാണ് ഇപ്പോഴും മന്ത്രിമാർ പയറ്റുന്നത് പക്ഷേ ഇനിയിപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് കൃത്യമായ വിശദീകരണം നൽകിയേ മതിയാകുകയുള്ളൂ എന്ത് ന്യായീകരണവും പ്രതിരോധവുമായിരിക്കും ഇവർ തുടർന്നും നടത്തുക ിവിടെ രണ്ട് വിഷയങ്ങളാണ് ഞങ്ങൾ പറഞ്ഞതിൽ തന്നെ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് നവകേരള സദസ് എന്തിന് നടന്നു എന്നുള്ളതാണ് രണ്ട് അവർ പറയുന്നത് സ്പോൺസർഷിപ്പിൻ്റെ വിഷയം അവർ പറയുന്നുണ്ട് ഈ നവകേരള സദസ് എന്തിനാണ് നടത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുമായിട്ട് സംവദിക്കുവാനും ഒരു മന്ത്രിസഭ തന്നെ ചരിത്രത്തിലാദ്യമായിട്ട് അവർ പറഞ്ഞാണ് ലോകത്തിലാദ്യം മാതൃകാപരം എന്നൊക്കെ പറഞ്ഞാണ് ചരിത്രത്തിലാദ്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നമ്മുടെ സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള പോലീസ് റാങ്ക് ലിസ്റ്റിലുള്ള കുറേ കുട്ടികൾ കുറേ കാലങ്ങളായിട്ട് അവിടെ സമരവും നിരാഹാരമൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നിടത്തോ ഇന്നത്തോടെ അവർ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ ഒരു റിലേ സത്യാഗ്രഹത്തിലായിരുന്നു ഇന്നു മുതലെന്തോ ഒരു നിരാ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോയിട്ടുണ്ട് നാലോ അഞ്ചോ വർഷമായിട്ട് ആ റാങ്ക് ലിസ്റ്റ് അവിടെ കിടക്കുകയാണ് പതിനായിരം പേരെന്തോ ആ റാങ്ക് ലിസ്റ്റിനകത്തുണ്ട് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞതാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആൾക്കാർക്കും ജോലി കൊടുക്കുന്നു കാരണം രണ്ട് തവണ അവരുടെ ടെസ്റ്റ് നടത്തി അവരുടെ മെഡിക്കൽ നടത്തി ഫിസിക്കൽ നടത്തി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ നാലോ അഞ്ചോ വർഷമായിട്ട് പെൻഡിങ്ങിൽ കിടക്കുന്ന സാധനമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ അടുത്ത് പറഞ്ഞത് മുഴുവൻ ആൾക്കാർക്കും നിയമനം കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കടുത്ത രീതിയിലുള്ള പരീക്ഷകൾ നടക്കുന്നത് എന്നുള്ള കാര്യം ഇരുപത് ശതമാനം ആൾക്കാർക്കും മാത്രമാണ് നിയമനം നൽകിയിട്ടുള്ളത് ഇരുപത് ശതമാനം ആൾക്കാർക്ക് മാത്രം നിയമനം നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല അവർ ആർ ടി ഐ വഴിയും അവരല്ലാതെ വഴിയുമൊക്കെ അന്വേഷിച്ചിട്ട് ഏതാണ്ട് ആറായിരത്തോളം ഒഴിവുകൾ ഉള്ളത് അവർ തന്നെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇത്ര ഇത്ര ഒഴിവുകളുണ്ട് പോലീസിൽ ഇത്രയധികം ആൾക്കാരെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും ഈ നിമിഷവും അവർക്ക് നിയമനം നൽകാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല അവരെന്നോട് വളരെ ദുഃഖകരമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് ചോദിക്കുമ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കാശില്ല അമ്പത്തെട്ടായിരം കോടി കിട്ടാനുണ്ട് അമ്പത്തെട്ടായിരം കോടി മേടിച്ചിട്ട് വാ നിങ്ങൾ പോയി മേടിച്ചോണ്ട് വാ മേടിച്ചോണ്ട് വരുമ്പോൾ തരാം എന്നൊക്കെയുള്ള ഒഴിവ് കഴിവുകളും മുട്ടപ്പോക്ക് നയങ്ങളും ഒക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നവകേരള സദസ്സ് നടന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏ ധികം അപേക്ഷകൾ അല്ലെങ്കിൽ പരാതികള് മുഖ്യമന്ത്രിയുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് മുപ്പത്തി അയ്യായിരത്തോളം പരാതികളാണ് ഈ കുട്ടികൾ ഈ കുട്ടികളുടെ കുടുംബാംഗങ്ങൾ അവരുടെ വയ്യാത്ത അച്ഛനമ്മമാര് ഇങ്ങനെ പലരുമായിട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്നത് ഒരിറ്റ് കണ്ണീരോ അല്ലെങ്കിൽ ഒരിറ്റ് കൂടിയോ അവരുടെ വിഷയത്തിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ആ സ്പോൺസർഷിപ്പിന്റെ വിഷയമുണ്ടല്ലോ മോഹിനി സ്പോൺസർഷിപ്പിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതവണ നമ്മൾ ഈ ചർച്ചകളിൽ ഇത് പറഞ്ഞതാണ് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വർണ്ണവ്യാപാരം നടക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമാണ് ഏതാണ്ട് ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണവ്യാപാരത്തിൻ്റെ ഇരുപത്തിയെട്ട് ശതമാനം എന്തോ കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ടണ് ഗോൾഡെന്തോ ആണ് ഒരു പ്രതിവർഷം ഇവിടെ വിറ്റ് പോകുന്നത് ഇരുന്നൂറ്റമ്പത് ടണ്ണ് ഗോൾഡ് വിൽക്കുമ്പോൾ പതിനായിരം കോടിയോ അല്ലെങ്കിൽ അതിന് പുറത്തേക്കോ നമുക്ക് ജി കളക്ഷൻ വരേണ്ടതാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനമായിട്ട് മാത്രം അഞ്ഞൂറ് കോടി എന്തോ മാത്രമാണ് വർഷാവർഷം അവർ പിരിച്ചെടുക്കുന്നത് ബാക്കി കംപ്ലീറ്റ്ലി പിരിക്കാതെ വിട്ടിരിക്കുകയാണ് ഇത് സ്വർണ്ണ വ്യാപാരികളോട് മാത്രമല്ല ബാറ് മുതലാളിമാരോടും മറ്റ് പ്രമുഖ വ്യവസായികളോടും അല്ല ഇതേ നയമാണ് ഇവർ പിന്തുടർന്നു പോകുന്നത് എന്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം കാരണം ഈ പറയുന്ന സ്പോൺസർഷിപ്പ് തന്നെയാണ് വിഷയം കാരണം സി പി എം ആവട്ടെ ഈ സി പി എമ്മിൻ്റെ ഈ ഗവൺമെൻറ് ആകട്ടെ ഈ പറയുന്ന വ്യവസായികളോട് ചെല്ലുന്നു പൈസ പിരിവ് ചോദിക്കുന്നു അവരൊരു തുക പിരിവായിട്ട് കൊടുക്കുന്നു ഇവരിതും വാങ്ങിക്കൊണ്ട് പോകുന്നു ഈ പിരിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്ന ആരെയാണ് ഈ ജി എസ് ടി പിരിക്കേണ്ട ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഈ പറയുന്നത് നവകേരള കേരള സദസ്സനാവട്ടെ കേരളീയത്തിനാവട്ടെ ഇമ്മാതിരി ദൂർത്ത് പരിപാടികൾക്ക് മുഴുവനും പിരിവിന് വേണ്ടി നിയോഗിക്കുന്നത് ഈ പറയുന്ന ജി എസ് ടി ഉദ്യോഗസ്ഥരെ തന്നെയാണ് എന്നിട്ട് ഏറ്റവും കൂടുതൽ പിരിച്ചുകൊണ്ടുവന്ന ജി എസ് ടി ഉദ്യോഗസ്ഥന് ഇവരെ സമ്മാനങ്ങളും മറ്റേ പ്രതിഫലവും അല്ല മീൻസ് പൊന്നാടയെ കണിച്ച് കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ സിസ്റ്റം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ ജി എസ് ടി കളക്ഷൻ നടക്കുക അപ്പോൾ ഈ പറയുന്ന സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ദൂർത്തിന് വേണ്ടിയിട്ട് ഇവർ തന്നെ കണ്ടെത്തിയിരിക്കുന്ന സാധനമാണ് ഇത് ഈ എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ നമുക്കറിയാം കേരളീയ പരിപാടി നടക്കുന്ന സമയത്ത് അവരുടെ തന്നെ പല ഏജൻസികൾക്കും വേണ്ടിയിട്ടാണ് രണ്ട് രണ്ടര കോടി രൂപയ്ക്ക് ഇവിടെ മരത്തിൽ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് കൊടുക്കുക മറ്റേ വണ്ടി ഓടുന്നതിൻ്റെ കോൺട്രാക്റ്റ് വേറൊരു സഖാവിന് കൊടുക്കുക അവിടെ കഞ്ഞി വയ്ക്കുന്നതിൻ്റെ കോൺട്രാക്റ്റ് മറ്റൊരു സഖാവിന് കൊടുക്കുക ഇങ്ങനെ പിൻവാതിൽ വഴിയുള്ള കോൺട്രാക്റ്റുകൾ കൊടുക്കുക ഇതിനെല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഇമാതിരി ദൂർത്ത് പരിപാടികൾ മുഴുവൻ ഇവിടെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാമഹം എന്ന് പറയുന്നത് അപ്പൊ ഇതുകൊണ്ടാണ് ഇവിടെ ജി എസ് ടി കളക്ഷൻ ശരിയാകാത്തത് ഇതുകൊണ്ടാണ് ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയാകാത്തത് ഇതിനു വേണ്ടി മാത്രമാണ് ഈ സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് ഇതിൽ കേന്ദ്രം ഇപ്പോഴെങ്കിലും ഇടപെടാൻ തുടങ്ങുന്നു എന്നുള്ളത് ആശാവഹമായ ഒരു കാര്യമാണ് ശ്രീമതി മേരി ജോർജ് സംസ്ഥാനം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ധനവിനിയോഗത്തിലെ കെടുകാര്യസ്ഥത തന്നെയാണ് ഇതിലേക്ക് നയിച്ചത് എന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധരടക്കം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിലൊന്നും യാതൊരു കൂസലുമില്ലാതെ സർക്കാർ ധൂർത്തി ഇങ്ങനെ തുടരുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലോക കേരള സഭ ജൂൺ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ലോക കേരള സഭ കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ നവകേരള സദസ്സ് പോലെയാണ് അതിന് ഉത്തരമൊന്നുമില്ല പ്രത്യേകിച്ച് യാതൊരു വികസനവും അതിൽ നിന്നുണ്ടായിട്ടുമില്ല എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഈ പല രൂപത്തിലും പല ഭാവത്തിലും എങ്ങനെയൊക്കെ കട്ടുമുടിക്കാമോ അതിനൊക്കെ ഉതകുന്ന രീതിയിൽ പല പേരുകളിൽ ഇങ്ങനെ സർക്കാർ മാമാങ്കം നടത്തി കോടികൾ ചിലവഴിക്കുക എന്നുള്ളതാണ് ഇവിടെ പാവപ്പെട്ടവർ ക്ഷേമ പെൻഷന് വേണ്ടി യാജിക്കുമ്പോഴാണ് ഈ നവകേരള സദസ്സ് നവംബർ പതിനെട്ട് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെയാണ് അത് കൊണ്ടാടിയത് നൂറ് അടുത്താണ് അതിന് ചിലവാക്കിയിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്രം എന്തായാലും വിശദീകരണം തേടിയിട്ടുണ്ട് കാരണം കേന്ദ്ര ഫണ്ട് വകമാറ്റിയാലേ ഇത്രയധികം ധനപ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്തിന് ഈ നൂറ് കോടിയോളം രൂപ ചെലവഴിക്കുക കേന്ദ്രത്തിന്റെ ഒരു നിഗമനം അത് അങ്ങനെ തന്നെ ആകാനാണ് സാധ്യതയും എന്തായാലും ഇങ്ങനെ പറഞ്ഞു രോഹിണി പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും കേന്ദ്ര ഫണ്ട് ഇപ്പോ ഈ നവകേരള സദസ്സിനോ കേരളീയത്തിനോ വേണ്ടി കേന്ദ്ര ഫണ്ട് വകമാറ്റി ചെലവഴിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട കാരണം കണക്കുകൾ അങ്ങനെ ലഭ്യമല്ലല്ലോ പക്ഷേ ഇത് ഈ വകമാറ്റി ചെലവഴിക്കൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സ്വഭാവമാണ് എന്നതിലേക്ക് വഴിതെളിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒറ്റ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഗ്രാൻറ്റിൻ എയ്ഡ് എണ്ണൂറ്റി പതിനാറ് കോടിയായിരുന്നു ഈ വർഷം കിട്ടേണ്ടിയിരുന്നത് അത് മൂന്നോ നാലോ ഗഡുക്കളായിട്ടാണ് സാധാരണ കൊടുക്കാറ് കേന്ദ്രത്തിൽ നിന്ന് അത് ആദ്യ ഘഡു കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെടുത്തി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തുമ്പോഴാണ് അടുത്ത ഘഡു റിലീസ് ചെയ്യുക അങ്ങനെ ഈ പ്രാവശ്യത്തെ ഈ വർഷത്തെ ഈ ധനവർഷത്തെ ആദ്യ ഘഡു ഓഗസ്റ്റ് മാസത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ സംസ്ഥാനത്തേക്ക് എത്തുന്നത് പക്ഷേ മാർച്ച് മാസമായിട്ടും ആ ഫണ്ടിൻ്റെ ഒരു രൂപ പോലും തദ്ദേശ സ്വയംഭരണ അവർക്ക് വേണ്ടിയാണ് ഈ ഗ്രാന്റിനയുടെ എണ്ണൂറ്റി പതിനാറ് കോടിയുടെ അത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയോ അങ്ങനെ ഇരുന്നൂറ്റി രണ്ടോ ഇരുന്നൂറ്റി പന്ത്രണ്ടോ അതിലേതോ ഒരു തുകയാണ് ആദ്യഘഡുവായിട്ട് സംസ്ഥാനത്ത് എത്തിയത് ആ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയില്ല എന്ന് വച്ചാൽ അത് കേന്ദ്ര സംസ്ഥാനത്ത് ഗവൺമെന്റിൽ വെച്ച് തന്നെ സംസ്ഥാന ഗവൺമെന്റ് തലത്തിൽ വെച്ച് തന്നെ വകമാറ്റി ചെലവഴിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഈ വകമാറ്റലിനെ പറ്റി വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഷ്യം ഞാൻ പറഞ്ഞു തരാം അതായത് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ അതായത് സി എ ജി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് ദശാംശം മൂന്ന് ഒമ്പത് കോടി രൂപയുടെ വരുമാന കുടിശിക അതായത് നികുതി വരുമാനത്തിലും നികുതി ഏതര വരുമാനത്തിലുമുള്ള കുടിശ്ശികയാണ് ഇരുപത്തി എണ്ണായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ അതായത് സി എ ജിയുടെ കണക്കനുസരിച്ച് തന്നെ ഇത് ഇരുപത്തി മൂന്നിൽ പ്രതീക്ഷിച്ച റവന്യൂ വരുമാനത്തിന്റെ ഇരുപത്തിനാല് ശതമാനത്തിലധികമാണ് അപ്പോ ഈ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ കാൽ ഭാഗത്തോളം തന്നെ കുടിശ്ശിക കിടക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞാൽ എന്താണ് കാര്യക്ഷമത ഗവൺമെന്റിന്റെ കാര്യക്ഷമതയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ ചില പ്രമുഖരോട് ഞാൻ നേരിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് സി എ ജി പറയുന്നുണ്ടായിരുന്നു ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നത് എപ്പോഴാണ് സി എ ജി ഓഡിറ്റിംഗ് നടത്തണം എന്നെ എൻ്റെ വകുപ്പുകളിലേക്ക് ഞങ്ങൾ ഇതാ വരുന്നു സി എ ജി ഓഡിറ്റിങ്ങിന് വേണ്ടി വരുന്നു എന്ന് പറയുമ്പോഴാണ് അതായത് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തി കഴിഞ്ഞിട്ടാണ് സാധാരണ രീതിയിൽ സി എ ജി ഓഡിറ്റിങ് നടത്തുക ഇന്റേണൽ ഓഡിറ്റിങ്ങിൽ കണ്ടെത്തിയത് ശരിയോ തെറ്റോ എന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ പറഞ്ഞു പറയുമ്പോഴാണ് ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വേണ്ടി ചെല്ലുക പക്ഷെ ഓഡിറ്റിങ് കാര്യമായിട്ടൊന്നും നടക്കില്ല അങ്ങനെയാണ് കുടിശ്ശിക കൂടുന്നത് എന്ന് സി എ ജി റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ പ്രമുഖരോട് അതായത് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തേണ്ട ഗവൺമെന്റിന്റെ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ പ്രമുഖരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഓഡിറ്റിങ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് സി എ ജി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടത്താനായിട്ട് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താനായിട്ട് ഓരോ വകുപ്പിലും എത്തുന്നു പക്ഷേ വകുപ്പ് തലത്തിൽ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു ഓഡിറ്റിങ്ങിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നില്ല രോഹിണി ഒന്ന് ആലോചിച്ചു നോക്ക് ഗവൺമെന്റ് തന്നെ വരവ് ചെലവ് കണക്കുകളും അതിന്റെ ചെലവഴിക്കുന്ന രീതിയും ഒക്കെ ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് പാഠമാണ് നാം ഉൾക്കൊള്ളേണ്ടത് യഥാർത്ഥത്തിൽ ചെലവഴിക്കേണ്ടടുത്തല്ല ചെലവഴിച്ചത് വകമാറ്റി ചെലവഴിക്കുന്നു വകമാറ്റി ചെലവഴിച്ച കാര്യം പുറത്തറിയാതിരിക്കണമെങ്കിൽ ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് നടത്താതിരിക്കണം ഇതാണ് ഓഡിറ്റിംഗ് നടത്താതിരിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ തന്നെ പിന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് വേണം നാം ഗവൺമെന്റിന്റെ ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ചെയ്തികളെ വീക്ഷിക്കാൻ അതായത് കാര്യക്ഷമത എങ്ങനെയെന്ന് വിലയിരുത്താൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് വളരെ വസ്തുനിഷ്ഠവും നിയമപരവുമായ ഒരു മാർഗമാണ് ഈ തരത്തിൽ ഗവൺമെന്റിനെ വിലയിരുത്തുന്നത് അതായത് സി എ ജി പറയുന്നു ഇന്ത്യയുടെ ഓഡിറ്റിങ് നടക്കുന്നില്ല ഇന്ത്യ ഡൽ ഓഡിറ്റിങ് നടത്തേണ്ടവർ പറയുന്നു നടത്താനായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു സാഹചര്യം ഒരുക്കി തരുന്നില്ല കാരണം ഫണ്ട് വിനിയോഗം വകമാറ്റിയാണ് അതിന്റെ എക്സാമ്പിൾ തന്നെയാണ് ആ അപ്പൊ ഇങ്ങനെ ഫണ്ട് വിനിയോഗം വകമാറ്റുന്നതുകൊണ്ട് ഫണ്ടിന്റെ വിനിയോഗത്തെ പറ്റി കണക്കുകൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മുൻപ് സംസാരിച്ച ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ ഇവര് എന്താ അപ്പൊ രോഹിണി തന്നെ ഇൻട്രോയിൽ ചൂണ്ടിക്കാണിച്ചല്ലോ നവംബർ പതിനെട്ട് മുതൽ നവകേരള സദസ്സുമായി ചുറ്റിക്കറങ്ങുകയായിരുന്നു മന്ത്രി പൂങ്കവന്മാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിനു മുൻപ് തന്നെ കേരളീയം നടത്തി കേരളീയം നടത്തിയപ്പോഴാണ് ഗോകുൽ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത ആൾക്ക് എന്താണ് അവർ കൊടുത്ത അവാർഡ് കൊടുത്തു അത് ആരായിരുന്നു അവാർഡ് മേടിച്ച് ആളെന്ന് രോഹിണി ഓർമ്മിക്കണം അത് കമേഴ്ഷ്യൽ ഇന്റലിജൻസിന്റെ ആയിരുന്നു എന്താണ് ഈ കമേർഷ്യൽ ഇന്റലിജൻസിന്റെ ചീഫ് ചെയ്യേണ്ടത് അതായത് നികുതി നികുതി വരുമാനം അതായത് ജി എസ് ടി ആകട്ടെ ഐ ജി എസ് ടി ആകട്ടെ എസ് ജി എസ് ടി ആകട്ടെ അത് വളരെ കൃത്യമായിട്ട് ഖജനാവിൽ എത്തുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ട കമേർഷ്യൽ ഇന്റലിജൻസിന്റെ ചീഫിനെയാണ് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് നൽകുകയും അങ്ങനെ ആ സ്പോൺസർഷിപ്പിലൂടെ അവാർഡിന് അർഹനാവുകയും ചെയ്ത് ഒരു കാര്യം ഓർക്കണം രോഹിണി അതായത് എന്നോട് അണൊഫീഷ്യൽ ആയിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പുറത്തു പറയാൻ പറ്റില്ല വളരെ പ്രഗത്ഭനായ ഒരു ഓഫീസർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞു ഒരു ലക്ഷം രാഹുൽ പറഞ്ഞല്ലോ പതിനായിരം കോടി സ്വർണ്ണ ഇതിൻ്റെ കിട്ടേണ്ടതായിരുന്നു ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില ആ സ്വർണ്ണത്തിന്റെ വിലയനുസരിച്ച് നമുക്ക് അതായത് ജി എസ് ടി സ്വർണത്തെ ആഭരണങ്ങളിൽ നമ്മൾ ജി എസ് ടി ചെലുത്തിയിരിക്കുന്നത് മൂന്ന് ശതമാനം മാത്രമാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയനുസരിച്ച് കേരളത്തിലെ വിൽപ്പന അനുസരിച്ച് ആ ബഹുമാനപ്പെട്ട വ്യക്തി എന്നോട് പറയുകയായിരുന്നു ഒരു ലക്ഷം കോടി വരുമാനം ഖജനാവിൽ എത്തേണ്ടതാണ് സ്വർണത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയിട്ട് കിട്ടിയ ഒരു കണക്കാണ് സ്വർണ മേഖലയിൽ നിന്ന് തന്നെ പക്ഷേ എന്നോട് പറഞ്ഞ ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തില്ല അത് അദ്ദേഹത്തിന് വലിയ വിന ചെയ്യും അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലക്ഷം കോടി രൂപ സ്വർണത്തിൽ നിന്ന് തന്നെ നികുതി അതായത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ച് ശതമാനം ജി എസ് ടി ഉള്ളപ്പോഴാണ് സ്വർണാഭരണങ്ങൾക്കും വജ്രാഭരണങ്ങൾക്കും ഒക്കെ മൂന്ന് ശതമാനം മാത്രം ജി എസ് ടി വെച്ചിരിക്കുന്നത് അതിന് പക്ഷേ എനിക്ക് പരിഭവമില്ല ഞാനത് കുറ്റപ്പെടുത്തിയല്ല പറഞ്ഞ കാരണം നമ്മുടെ എക്സ്പോർട്ട് വരുമാനത്തിന്റെ അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പതിനെട്ട് ഇരുപത് ശതമാനം സ്വർണാഭരണ വജ്ര കയറ്റുമതിയിൽ നിന്നാണ് കിട്ടുന്നത് അപ്പൊ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളും ഇന്ത്യയിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ മൂന്ന് മൂന്ന് ശതമാനം ജി എസ് ടി ഈടാക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു തെറ്റല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അതായത് അങ്ങനെ സ്വർണത്തിൽ നിന്ന് തന്നെ ഒരു ലക്ഷം കോടി കിട്ടേണ്ടടുത്ത് അഞ്ഞൂറ് കോടിയിൽ താഴെ മാത്രം വരുമാനമുള്ള ഒരു സംസ്ഥാനത്ത് ഈ സ്പോൺസർഷിപ്പിന് നടന്ന ജി എസ് ടിയുടെ കുടിശ്ശിക ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബജറ്റ് ഡോക്യുമെന്റ് എടുത്ത് നോക്കുക ടേബിൾ എ തേർട്ടി നയൻ ബജറ്റ് ഡോക്യൂമെൻറ്റിലെ ടേബിൾ എ തേർട്ടി നയൻ എടുത്ത് നോക്കുക അതായത് അതിനകത്ത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടി നികുതി കുടിശ്ശിക തന്നെ കിട്ടാനുണ്ട് ആ നികുതി നികുതി കുടിശ്ശികയിൽ അപ്പൊ ഇപ്പൊ മറ്റേ എൽ ഡി എഫിന്റെ ആൾക്കാർ പറയും അതോ ഒരിക്കലും കിട്ടാത്തതാ കിട്ടാക്കടമ എന്നൊക്കെ അങ്ങനെയല്ല അതിനകത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എപ്പോ വേണമെങ്കിലും പിരിച്ചെടുക്കാവുന്നതാണ് പതിനാലായിരത്തിൽ ചില്ലുവാനം കോടി അതിൽ തന്നെ മൂവ നാലായിരം കോടിയോളം ജി എസ് ടി വകുപ്പിൽ പിരിച്ചെടുക്കാനുള്ളതാണ് അത് രോഹിണി ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇലക്ട്രൽ ബോണ്ട് എലക്ട്രൽ ബോണ്ട് വഴിയല്ല അല്ല എൽ ഡി എഫ് ഗവൺമെൻറ് കൈക്കൂലി വാങ്ങുന്നത് അല്ലെങ്കിൽ പണം സ്വീകരിക്കുന്നത് കള്ളപ്പണമോ വെള്ളപ്പണമോ വാട്ട് ഇറ്റ് ബി എന്താണെങ്കിൽ ഇവരത് സ്വീകരിക്കുന്നത് സ്പോൺസർഷിപ്പ് വഴിയാണ് അങ്ങനെ സ്പോൺസർഷിപ്പ് വഴി ബഹു കോടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇവര് വകമാറ്റി ചെലവഴിക്കുക കൂടി ചെയ്യുന്നു അതായത് ജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട വളരെ ചെറിയ തുകകളാണ് അതുപോലും വകമാറ്റി ചെലവഴിച്ച് ജനസേവനം മറന്നു പോകുന്നു എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത് അതെ ശ്രീ എം ജയചന്ദ്രൻ എത്രത്തോളം ഗൗരവ സ്വഭാവമുള്ള കാര്യങ്ങളാണ് ശ്രീമതി മേരി ജോർജ് ചൂണ്ടിക്കാട്ടിയത് എന്ന് താങ്കൾക്ക് മനസ്സിലാകാവുന്നതേയുള്ളൂ വലിയ രീതിയിലുള്ള നികുതി കുടിശ്ശിക ഒരു ഭാഗത്ത് നിൽക്കുന്നു സാധാരണക്കാരായ പട്ടിണി പാവങ്ങൾ അങ്ങേയറ്റം ക്ലേശിക്കുന്ന ഒരു സമയം അപ്പോഴാണ് ഇത്തരത്തിൽ ധൂർത്തും ഫണ്ട് വകമാറ്റൽ വിനിയോഗവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യഥേഷ്ടം നടക്കുന്നത് ഇതിനൊക്കെ സർക്കാർ ഒരു പക്ഷേ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്തായാലും അതിലൊന്നും ഒരു കൂസലമില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സംസ്ഥാന സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് താങ്കളിനോട് പ്രതികരിക്കുന്നത് കാരണം ഈ നവകേരള സദസ്സുകൊണ്ട് ആർക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിന് ഒരു ഉത്തരവുമില്ല എന്നുള്ളത് തന്നെ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല പാവങ്ങളിലേക്ക് എത്തേണ്ട തുകയാണ് പല രീതിയിൽ എത്തേണ്ട തുകയാണ് ഇത്തരത്തിൽ വക മാറ്റി ഈ ആഡംബര വാഹനത്തിനും പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും ശീതീകരിച്ച മുറികൾക്കുമൊക്കെയായി ചിലവഴിച്ചു കളഞ്ഞത് ഇത് രോഹിണി ഒരു ചോദ്യത്തിൽ തന്നെ പല ഡയമെൻഷൻസ് ചേർത്താൽ എല്ലാത്തിനും ഓരോന്നോരോന്നായിട്ട് ഉത്തരം പറയുക നടക്കുന്ന കാര്യമല്ല ഒരു ചർച്ചയിലും ആർക്കും എന്നോട് പിന്നെ താങ്കളുടെ ചാനലിൽ വിളിച്ചപ്പോൾ അല്ല അത് തന്നെയാണ് ചർച്ചാ വിഷയം ശ്രീമതി മേരി ജോർജ് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ താങ്കൾക്ക് അതിന് മറുപടി ഇല്ലെങ്കിൽ മറുപടി പറയണമെന്നില്ല നമ്മുടെ വിഷയം ഇത് തന്നെയാണ് നവ കേരള സദസിനെ മുഖ്യമന്ത്രിക്കും സർക്കാരിന് വേണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വിശദീകരണം തേടിയിട്ടുള്ളതാണ് കാരണം നൂറ് അടുത്താണ് ഈ നവകേരള സദസ്സനായി ചിലവഴിച്ചിരിക്കുന്നത് അതിനുള്ള ഫണ്ട് എങ്ങനെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചു ഏതെങ്കിലും രീതിയിൽ കേന്ദ്ര ഫണ്ട് വക മാറ്റിയിട്ടുണ്ടോ ഈ ഉത്തരമാണ് ചീഫ് സെക്രട്ടറി നൽകേണ്ടത് അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത് ഈ നവകേരള സദസ് എന്ത് ആകർഷണീയതയാണ് കേരള ജനതയ്ക്ക് നൽകിയത് ഈ ഫണ്ട് വകമാറ്റാൽ മാത്രമായി ചുരുങ്ങിയില്ലേ എന്നുള്ളത് അല്ലെ എനിക്ക് താല്പര്യം ഉന്നയിച്ച വിമർശനത്തിനോട് തന്നെയാണ് പ്രതികരിക്കാൻ താല്പര്യം പക്ഷേ അതല്ലോ ആ ഒരു വിഷയം പറഞ്ഞാൽ നിശ്ചയമായും അത് സംബന്ധിച്ച് പ്രതികരിക്കുകയും ചെയ്യാം ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ പ്രതികരിക്കാം പക്ഷെ അതല്ല പ്രശ്നം താങ്കൾ വീണ്ടും ആവർത്തിച്ച് പറയുന്ന അതല്ല ഇത് തന്നെയാണ് പ്രശ്നം ശരി അങ്ങോട്ട് തന്നെ വരാം പിന്നെ നവകേരള സദസ്സിലേക്ക് തന്നെ വരാം പിന്നെ ഈ നവകേരള സദസ്സില് സർക്കാർ ഫണ്ട് ചെലവഴിച്ചു എന്ന് കേന്ദ്രം എവിടെയെങ്കിലും സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചതാണ് താങ്കൾ ഇൻട്രോയിലും ഇപ്പോഴും ഒക്കെ പറഞ്ഞത് എന്റെ അറിവിലില്ല കേട്ടോ കാരണം എന്താണ് സംഭവിച്ചത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് അറിയാത്തതല്ല കേന്ദ്ര സർക്കാർ വിദൂരത്തിലൊരിടത്ത് ഡൽഹിയിൽ ഒരിടത്ത് വെറുതെ ഇരിക്കുന്ന സ്റ്റാറ്റിക്കായിട്ട് ഇരിക്കുകയല്ല അവർക്ക് അവരുടേതായിട്ടുള്ള കൃത്യമായ സംവിധാനങ്ങളുണ്ട് ഏത് സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് തന്നെ അറിയാനുള്ള സംവിധാനമുള്ള സാധനം തന്നെയാണ് യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നതും അതൊക്കെ ഭരണ സംവിധാനങ്ങളും അപ്പൊ അവർ വിദൂരത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നൊക്കെ പറയുന്നത് താങ്കൾ തന്നെ പറഞ്ഞല്ലോ അനുമാനം അനുമാനിക്കാം അനുമാനിക്കുന്നൊന്നും കുഴപ്പമില്ല കാരണം നവകേരള സ്രദസ് എന്ന് പറഞ്ഞ സംരംഭത്തിന് നൂറ്റിനാൽപത് എം എൽ എമാരുടെ മണ്ഡലങ്ങളിലാണല്ലോ ഈ പരിപാടി നടന്നത് അവിടെ എവിടെയും ഗവൺമെന്റ് ആരുടെ നിന്നും ഒരു പൈസയും പിരിച്ചിട്ടില്ല അത് എം എൽ എമാരുടെ ചുമതലയിലാണ് ആ നവകേരള സ്രോതസ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും നവകേരള സദസ് സംഘടിപ്പിച്ചതും നടന്നതും എം എൽ എമാരാണ് പണം കണ്ടെത്തിയത് അത് ആ മണ്ഡലത്തിൽ നിന്നുള്ളവരിൽ നിന്നാണ് പണം കണ്ടെത്തിയത് സർക്കാരിന്റെ ഗവൺമെന്റ് ഓഫ് കേരള എന്ന വ്യവസ്ഥാപിത സംവിധാനത്തിന്റെ ഒരു രൂപ പോലും എവിടെയും ചെലവഴിച്ചിട്ടുമില്ല വരുന്നത് എവിടെ നിന്ന് ഇങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടുന്നു ആര് ഇതിനു വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കുന്നു ഇത്രയധികം കോടി മുടക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയിലുള്ള വ്യവസായികൾ ഉണ്ടെങ്കിൽ അവർ എന്തിനാണ് ഇത്തരത്തിലൊരു സർക്കാർ പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ മുതൽ മുടക്കുന്നത് അതുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടവും ഭാവി നേട്ടവും അവർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്നുള്ളത് ആ കാര്യത്തിലാണ് വിശദീകരണം വേണ്ടത് അല്ലെ പക്ഷെ പറയുന്നോ കേന്ദ്ര ഗവൺമെന്റ് സ്വാഭാവികമായ സംശയമാണ് കാരണം സാമ്പത്തിക തിരിയുന്നു എന്ന് കേരളം പറയുന്നു കേന്ദ്രം വന്നാലേ തങ്ങൾക്ക് പെൻഷനും ശമ്പളവും നൽകാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു പക്ഷേ നൂറ് കോടിക്ക് അടുത്ത് ചെലവഴിക്കുന്നു അത് സ്പോൺസർഷിപ്പിൽ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ കണക്കുകൾ കാണിക്കൂ എന്ന് പറയുന്നു കണക്കുകളേ ഇല്ല അതിനാണ് വിശദീകരണം കേന്ദ്ര സർക്കാർ ചോദിച്ചിരിക്കുന്നത് കാരണം ഒരു സംസ്ഥാനം ഇങ്ങനെ വരവിൽ കവിഞ്ഞ് അല്ലെങ്കിൽ അൺഅക്കൗണ്ടബിൾ മണി വെറുതെ ഇങ്ങനെ ചിലവഴിച്ച് ഒരു മാസത്തിനകത്ത് ഇങ്ങനെ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചോദിക്കേണ്ടത് തന്നെയല്ലേ ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളത് അല്ല നിങ്ങളുടെ ഒക്കെ എന്തിനാണ് നിങ്ങൾ യൂണിയൻ കെട്ടി വെക്കുന്നത് ഒരു ഒരു അടിസ്ഥാനം ഇങ്ങനെ സൃഷ്ടിക്കേണ്ട കാര്യമില്ല വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനം ടി വി അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് നവകേരള സദസ്സിലെ ഈ സാമ്പത്തിക വിനിയോഗത്തെ കുറിച്ച് ഞാൻ മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ കേരളത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞോട്ട് എങ്ങനെയാണ് ശ്രീ ജയചന്ദ്രൻ മുന്നോട്ട് പോവുക ഉത്തരം നൽകാം നൽകാം താങ്കളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അടുത്ത് അടുത്ത താങ്കളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഉത്തരം നൽകാം ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് താങ്കളിലേക്ക് എത്താം കൃത്യമായ ഉത്തരം തന്നെ നൽകാം ശ്രീ യുവരാജ് ഗോകുൽ നമുക്കറിയാം എത്രമാത്രം പരാതികളാണ് നവകേരള സദസ്സിൽ ലഭിച്ചത് എന്നുള്ളത് പക്ഷേ അഞ്ച് ശതമാനമോ പത്ത് ശതമാനത്തിൽ താഴെയോ മാത്രമാണ് ആ പരാതികളൊക്കെ പരിഹരിക്കപ്പെട്ടത് ആദ്യം രണ്ടാഴ്ചക്കകം എന്ന് പറഞ്ഞു പിന്നീട് അത് ഒരു മാസമായി പിന്നീട് നാൽപ്പത്തിയഞ്ച് ദിവസമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനൊക്കെ പിന്നീട് വല്ലാതെ രോഷം കൊള്ളുന്ന മന്ത്രിമാരെയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഒരു പരാതി കിട്ടിയാൽ നിങ്ങൾ ഉടനെ പരിഹരിക്കുമോ എന്നുള്ള ചോദ്യശരങ്ങളുമായാണ് പിന്നീട് മന്ത്രിമാരും എൽ ഡി എഫ് കൺവീനറും മാധ്യമങ്ങളെ നേരിട്ടത് എന്തായാലും പരാതി പരിഹരിച്ചോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് എത്ര പരാതികൾ ലഭിച്ചോ എന്നുള്ളതിന് മാധ്യമപ്രവർത്തകർ ചില കണക്കുകൾ വയ്ക്കുന്നുണ്ട് അല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല എത്ര പരാതികൾ പരിഹരിച്ച് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യം തന്നെയാണ് കാരണം പല പരാതികളും എത്തേണ്ടിടത്തല്ല എത്തിയത് എന്നുള്ളതാണ് ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യം നവകേരള സദസ് ആരംഭിച്ച ഈ കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ ലഭിച്ച പരാതികളൊക്കെ തന്നെ കണ്ണൂർ സർക്കാർ വകുപ്പുകൾ പരിഹരിക്കേണ്ടതൊക്കെ കണ്ണൂർ കോർപ്പറേഷന് നഗരസഭയ്ക്ക് അയച്ചതൊക്കെ അന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ വലിയ ഇടം നേടിയ കാര്യമായിരുന്നു പക്ഷേ അതിനൊന്നും ഇപ്പോഴും മറുപടിയില്ല എന്ത് നേട്ടമുണ്ടായി നവകേരള സദസ് കൊണ്ട് തുടർന്നുള്ള മുഖാമുഖം പരിപാടി കൊണ്ട് എന്ത് നേട്ടമുണ്ടായി ഇതൊന്നും പറയുന്നില്ല പക്ഷേ ധൂർത്തിന്റെ കാര്യം പറയുമ്പോൾ ഇതൊന്നും സർക്കാർ ചെലവിലല്ല എന്നുള്ള ന്യായീകരണമാണ് അവരിപ്പോഴും തുടരുന്നത് അല്ല പരാതി പരിഹരിച്ചില്ല നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയാ നമ്മൾ കണ്ടതല്ലേ അതായത് എത്രയോ അഞ്ചര ലക്ഷമോ എന്തോ അഞ്ചര ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി രൂപ എന്തോ കുടിച്ച് ലോൺ അടയ്ക്കേണ്ടിയിരുന്ന ഒരാള് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയുള്ള രീതുകൊടുത്തതിനു ശേഷം ആ പരാതി പരിഹരിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നവ കേരള സദസ്സിന്റെ നേട്ടം കൊണ്ടല്ലേ അയാൾക്ക് അഞ്ഞൂറ്റമ്പത് രൂപ ലാഭം കിട്ടിയത് ഇല്ലെങ്കിൽ കിട്ടുമോ ഇതൊക്കെ ജനങ്ങളെ നോക്കി പരിഹസിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ ഒരു വണ്ടി എടുത്തുകൊണ്ട് വടക്ക് തെക്കോട്ടേക്ക് ഓടിച്ചു വന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതെന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും പറയാൻ അറിയില്ലെന്നേ അത് അവരുടെ തെറ്റൊന്നും അല്ല ആ ബസ്സിൻ്റെ അവസ്ഥ എന്തായിപ്പോൾ അതെവിടെയോ കൊണ്ട് പൊളിക്കാനിട്ടിരിക്കുന്നത് അത് ആവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കൂടി ഇരുന്ന് യാത്ര ചെയ്ത ബസ് കാണാൻ അമേരിക്കയിൽ നിന്ന് ലണ്ടനിൽ നിന്നൊക്കെ ആൾ വണ്ടി വിളിച്ച് വരും ടിക്കറ്റ് എടുത്ത് കാണുമെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ആ ബസ്സിനെ എവിടെയോ കൊണ്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഏതോ അട്ടത്ത് കയറ്റി ഇട്ടിട്ടുണ്ട് അതെന്തോ ആയിക്കൊണ്ട് പോകട്ടെ എന്തായിരുന്നാലും ശരി തന്നെയാണ് ഞങ്ങൾ നമ്മുടെ ആരുടെ അറിവിൽ ആ പറയുന്ന നവകേരള സദസ്സുകൊണ്ട് പരാതികൾ പരിഹരിക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലും നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് ആകെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ യൂത്ത് കോൺഗ്രസ്സുകാർ ഡിവൈഎഫ്ഐക്കാരുടെ തല്ലുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും ഞാൻ അതുകൊണ്ട് ഇതുവരെയും കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചതായിട്ട് നമ്മുടെ ആരുടെ അറിവിലില്ല ഒന്നാമത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് തുക മാറ്റി വകമാറ്റി ചെലവഴിക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു ഈ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയും നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിനുകൾ വരുന്ന പലതും പേട്ടയൊക്കെ എത്തുമ്പോഴേക്കും പിടിച്ചിടലാണ് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് എല്ലായിടത്തുനിന്നും ആൾക്കാർ വരുന്നതുകൊണ്ട് എല്ലാവർക്കും അതിനെക്കുറിച്ച് ധാരണയുണ്ടാകും അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അത്രയധികം ട്രെയിനിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അപ്പോൾ നിയമവും കൊച്ചുവേളിയൊക്കെ അതിനനുസരിച്ചിട്ട് വലുതാവണം അതോടൊപ്പം തന്നെ ആ നിയമത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള സ്ട്രെച്ച് ഡബ്ളിങ് നടക്കണം ഇതൊക്കെയാണ് ഈ ഡബ്ളിങ് നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്രം തുക കൊടുത്തു റെയിൽവേ തുക കൊടുത്തു ആ തുക എടുത്ത് ഇവർ മറ്റെവിടെയോ വകമാറ്റി ചിലവഴിച്ചു ആ ചെലവഴിച്ചതിൻ്റെ കാരണമായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡബ്ളിങ്ങിന് സ്ഥലം ലാൻഡ് അക്വയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് അങ്ങനെ റെയിൽവേ വികസനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വഴിമുട്ടിപ്പോയൊരവസ്ഥയിലാണുള്ളത് തലസ്ഥാന ജില്ലയിൽ അതാണ് അവസ്ഥ കേരളത്തിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ളൊരു വഴിയുടെ അവസ്ഥയാണ് അപ്പോൾ ഓരോ മേഖല എടുത്തു കഴിഞ്ഞിരുന്നാലും ശരി തന്നെയാണ് ഇവിടെ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പ്രയോജനം ഒരു തരത്തിലും കിട്ടിക്കാതാക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ പരമാവധി ചെയ്തു കൊണ്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നിലവില് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾ കോടതിയിൽ പോയേണ്ടതാണ് എന്തുകൊണ്ട് ഞങ്ങളുടെ റെയിൽവേ ഡബ്ലിംഗിന് വന്നിരിക്കുന്ന പൈസ എടുത്ത് നിങ്ങൾ തുക മാറ്റി ചെലവഴ മാറ്റി ചെലവഴിച്ചു എന്ന് ചോദിച്ചിട്ട് പൊതുജനം കോടതിയിൽ പോയേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് ഇവരിപ്പൊ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ ഇവർ സുപ്രീം കോടതിയിൽ ചെന്നിട്ട് ഇത്രയും നാണംകെട്ട ഒരു വാദം ഏതെങ്കിലും ഒരു വക്കീൽ ഉന്നയിക്കുമോ എന്ന് എനിക്കറിയില്ല അവിടെ ചെന്ന് നിന്നിട്ട് പറയുകയാണ് എന്താണ് ഇവിടെ നടക്കുന്ന വാദമൊന്നും പുറത്ത് ജനങ്ങൾ അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ നാണക്കേടാണ് കാരണം കേന്ദ്രം ഇത്ര ഇത്ര തുക തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണെന്ന് ഓപ്പൺ കോർട്ടിൽ ചെന്ന് നിന്നിട്ട് പറയുകയാണ് ഒരു തവണ എഴുന്നേറ്റ് നിൽക്കുന്നതിന് കപിൽ സിബൽ എന്ന് പറയുന്ന വക്കീലിന് കൊടുക്കുന്നത് ലക്ഷങ്ങളാണ് ഇരുപത്തിയഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെയാണ് അദ്ദേഹത്തിന് ഒരു സിറ്റിങ്ങിന് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാദിക്കുന്ന വക്കീലിന് ഒരു സിറ്റിങ്ങിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാത്തിനും ഇവർക്ക് കാശുണ്ട് ഇത് എവിടെന്നാണ് ഈ കാശ് എന്ന് പറയുന്നത് എന്തായാലും നമുക്കറിയാം സംസ്ഥാന സർക്കാർ വലിയ കടത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വളരെ നേരത്തെ തന്നെ ശമ്പളം മുടങ്ങി ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് അങ്ങനെ കേരളത്തിലെ സമസ്ത മേഖലകളിലെടുത്ത് നോക്കിയിരുന്നാലും ശരി തന്നെയാണ് ശമ്പളം മുടങ്ങുന്ന അവസ്ഥ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥ ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥ അങ്ങനെ കേരളത്തിലെ പൊതുജനങ്ങളെ ഏതൊക്കെ മേഖലയിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയണം ഇപ്പം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് രണ്ട് രൂപ കുറയ്ക്കുന്നത് പെട്രോളിയത്തിന് വേണ്ടിയിട്ട് കേന്ദ്രം മൊത്തത്തിലെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവുമധികം പെട്രോളിന് പ്രൈസ് വാങ്ങിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളമാണ് നമ്മുടെ ഈ നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കെ പെട്രോളിനും കെ ഡീസലിനുമാണ് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമായിട്ടാണ് അവിടുത്തെ ജനങ്ങളായിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ് എനിക്ക് തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്ഥലം പറയുമല്ലോ ഉ പി കുഴപ്പമാണ് ബീഹാർ കുഴപ്പമാണ് ഉത്തരേന്ത്യ കുഴപ്പമാണ് കേരളം നമ്പർ വൺ ആണ് അപ്പോൾ അവിടെയൊക്കെ ഉള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് അവരൊക്കെ പാവങ്ങളും നമുക്ക് അവർ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വാങ്ങിക്കുന്ന പെട്രോൾ നമ്മൾ നൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടുത്തടിക്കുന്ന ധനികരായ നമ്പർ വൺ സ്റ്റേറ്റിലെ ആൾക്കാരുമായിട്ട് നമ്മളെ പരിവർത്തനം ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവര് ചെയ്തിരിക്കുന്നത് സകല മേഖലയിലും ടാക്സ് ഊറ്റാൻ പറ്റുന്നതുപോലെ ബിൽഡിങ് ടാക്സ് കറണ്ടിന്റെ പ്രൈസ് വെള്ളത്തിന്റെ കരം അങ്ങനെ സകല മേഖലയിൽ ഉയർത്തിക്കൊണ്ട് പോവുകയും എന്നാൽ അതിൻ്റെ ഒന്നും ഒരു നയാ പൈസയുടെ പ്രയോജനം പൊതുജനത്തിന് കിട്ടാതെ ആക്കുകയും ചെയ്യുന്ന തലത്തിലുള്ള ഭരിക്കുന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പിടിച്ചു പറിക്കുന്ന ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാർ അല്ലാതെ ഇതിന് മുമ്പ് ഭരിച്ചിരുന്ന ഒരു സർക്കാരുകളും ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതെ ശ്രീമതി മേരി ജോർജിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുൻപ് ശ്രീ ജയചന്ദ്രൻ ചോദിച്ച ഒരു ചോദ്യം റെഫറൻസ് നമ്പർ അടക്കമാണ് ജനം ടി വി വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അണ്ടർ സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ നോർത്ത് ബ്ലോക്ക് ന്യൂഡൽഹിയിൽ നിന്ന് പ്രമോദ് കുമാറാണ് ഈ രീതിയിലുള്ള ഇമെയിൽ അയച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ അലിഗേഷൻ എഗയിൻസ്റ്റ് നവകേരള സദസ് സദർസ് കണ്ടക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഓൺ എയ്റ്റീൻ നവംബർ ടു ട്വൻറ്റി തേർഡ് ഡിസംബർ ഇൻ വൺ ഫോർട്ടി ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇൻ കേരള സ്റ്റേറ്റ് എന്നുള്ളതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനം